ഓ ഗൈസ്, അന്യായ വെയിലിട്ടോ. അന്യായ വെയിൽ എന്ന് പറഞ്ഞാൽ അന്യായ വെയിൽ. എൻ്റെ പുണ്യ തൊണ്ട വരണ്ടു പോണു ദാഹിച്ചിട്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഈ വെയിലത്ത് ഒരു നല്ല തണ്ണിമത്തെ തണുത്ത തണ്ണിമത്തൻ ജ്യൂസ് കിട്ടിയാലോ എൻ്റെ പുണ്യ സ്വർഗാട്ടോ. അപ്പൊ അച്ഛാരെ, നമ്മളിതേ നമുക്ക് ഒരു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മളിതേ രണ്ട് തണ്ണിമത്തം മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ജ്യൂസാക്കി നമ്മൾ കുടിക്കുകയാണ്. നമ്മൾ ഒറ്റയ്ക്ക് അല്ലാട്ടോ കുടിക്കുന്നത്, ഇത് നമ്മൾ ഈ നാട്ടുകാർക്കൊക്കെ വിതരണം ചെയ്യാൻ പോവാണ്. നമ്മൾ ഫ്രീ ആയിട്ട് അല്ലാട്ടോ കൊടുക്കണം. നമ്മൾ ചെറിയൊരു കാശ് വെച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ്സിന് ഒരു എന്ന രീതിയിൽ ആണ് നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് കൊടുക്കണം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിത് ഈ പാത്രത്തിൽ കൊള്ളത്തക്ക രീതിയിലാണ് നമ്മൾ തണ്ണിമത്തം മേടിച്ചത്. രണ്ട് തണ്ണിമത്തനും ഏകദേശം 10 കിലോ ഉണ്ട് കേട്ടോ. രണ്ട് തണ്ണിമത്തനും കൂടി ടോട്ടൽ 10 കിലോ ഉണ്ട്. അപ്പൊ അച്ഛാവരെ, നമ്മൾ ഈ തണ്ണിമത്തൻ, ഈ 10 കിലോ ഉള്ള തണ്ണിമത്തൻ മുറിച്ച് അതിന്റെ ഉള്ളിലുള്ള സാധനമൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് ഈ പാത്രത്തിലിട്ട് നാട്ടുകാർക്ക് 1 രൂപയ്ക്ക് 1 ഗ്ലാസ് എന്ന രീതിയിൽ കൊടുക്കാൻ പോവാണ്. അപ്പൊ അച്ഛാവരെ, നമുക്ക് ഈ തണ്ണിമത്തം ആദ്യം മുറിക്കാട്ടോ. നല്ല പഴുത്ത തണ്ണിമത്തനാണെന്നാണ് പഴുത്ത തണ്ണിമത്തനാണെന്നാണ് കടക്കാർ പറഞ്ഞത്. അപ്പൊ ഗൈസ്, നമുക്കത് മുറിച്ച് നോക്കാം. ആ അത് നോക്കട്ടോ, കണ്ടിട്ട് പഴുത്തെന്നൊക്കെയാണ് കണ്ടിട്ട് തോന്നണത്. എന്താണെന്നറിയില്ല, മുറിച്ച് നോക്കാം. ഒമ്പ മോനെ, നല്ല കിഡ് സാധനം കേട്ടോ. ഒയ്യോ, നോക്കിയേ. ആ ഇത് കാണുമ്പോ എനിക്കൊരെ കഴിക്കാൻ തന്നെ. അയ്യോ, ഒന്നും പറയാ, മാസ്മരിയം അന്യടിച്ചിട്ടോ. നിങ്ങൾ അടുത്തൊന്ന് മുറിച്ചോ, എൻ്റെ അടിയൊന്ന് മുറിച്ചു കളട്ടോ. അതെ, ഇരിക്കില്ല. അതെ, ഇതാണ് ഇങ്ങനെ ഇരുന്നോളൂ. നീ ഇതൊന്ന് മുറിച്ചോക്കാം. ഓമ്പോ, ഓ ഗായ്സ്, നോക്കിയേ, അന്യായ കളറാട്ടോ. കണ്ടിട്ട് ഇത് കൊടുക്കാൻ പോലും തോന്നണില്ല, അത്രയ്ക്ക് കളർ. നല്ല രസമാട്ടോ. അപ്പൊ ചേർ, നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഇതുണ്ടല്ലോ, ആ തണ്ണി മത്തൻ നമുക്ക് ഈ പാത്രത്തിലേക്കാകാം. അപ്പൊ ഈ പാത്രത്തിൽ കൊള്ളത്തക്ക രീതിയിലാണ് ഞങ്ങൾ മേടിച്ചത്. കടക്കാരുടെ അടുത്ത് ഈ പാത്രം കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത്രയും തണ്ണി മത്തം മേടിച്ചാൽ അതി കൊള്ളൂന്ന്. അപ്പൊ നമുക്ക് ഈ ഉള്ളിലുള്ള ഇത് നമുക്ക് നേരെ ഇതിലേക്ക് ഇടാം കേട്ടോ. അതെ, ആഹാ, നോക്കി ഗൈസ്, എൻ്റെ മോനെ, അതെ ഈ സ്പൂൺ വെച്ച് നൈസായിട്ട് വളഞ്ഞത്. ആഹാ, ഇങ്ങനെ നൈസായിട്ട് ഇട്ടോ. അയ്യോ, നല്ല പഴുത്ത തണ്ണിമത്തനാ കേട്ടോ. നല്ല ഈ തണ്ണിമത്തൻ്റെ ഒരു സ്മെല്ലുണ്ട്, നന്നായിട്ട് അടിച്ചു കയറുന്നുണ്ട് എൻ്റെ മൂക്കിലേക്ക്. ഒരു പകുതി തണ്ണിമത്തം കഴിഞ്ഞു, ഇനി ബാക്കി പകുതി എടുക്കാം. അതെ ഗൈസ്, നമ്മൾ ആ സ്പൂണ് വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകട്ടോ. അതെ, നൈസായിട്ട് വയ്ക്കുമ്പോൾ അതെ നൈസായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകും. ഓമ്പോ, ആഹാ, തണ്ണിമത്തൻ, അതെ 10 കിലോ തണ്ണിമത്തം നമ്മളിത് ഇതിലേക്ക് വെച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, ചെറുതായിട്ട് ഇട്ട് പറയാം കേട്ടോ. കുറച്ച്, വളരെ കുറച്ച് മതി. മതി മതി, ഇനി ഇട്ടാൽ ചിലപ്പോൾ കൂടുതലായി പോകും. അപ്പോൾ ഇനി തണ്ണി, അല്ല, പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തണ്ണിമത്തം ഒന്ന് ചെറിയ ചെറിയ പീസാക്കാം. ഇതേപോലെ കത്തി ഉപയോഗിച്ച് വരഞ്ഞ് 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 കണ്ടോ, ചെറിയ ചെറിയ പീസാക്കാം. ആഹാ, ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ നല്ല തണുത്ത ഐസ് ഇട്ടടാ. നല്ല ഐസും കേട്ടത് ഇങ്ങനെ ഇട്ടിട്ട് നൈസായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആഹാ, ഐസും കട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മോനെ, പൊളി വരിയും. രണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടാ.
അമ്പോ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നമുക്ക് കുറച്ച് എടുത്തിണ്ടല്ലോ, കുറച്ച് ഐസും കട്ടില്ലാത്ത ഭാഗം, ഐസും കട്ടില്ലാത്ത ഭാഗം ഇല്ലേ, ഇത് ഗ്ലാസ്സിലേക്ക് വെച്ച് കുറച്ച് നമ്മൾ എടുക്കണം കേട്ടോ. കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ മാത്രമല്ല അത് മേടിച്ചത്, നാട്ടുകാർക്ക് മൊത്തം നമ്മൾ പോയതേ ഇത്ര ഉള്ള ഒരു ഗ്ലാസ്സിന് ഒരിക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ മെയിൻ റോട്ടിൽ ചെന്നിട്ട് നമുക്ക് കുറച്ച് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു വെച്ച് കൊടുക്കാം. ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ ആളാണ് കസ്റ്റമർ ആള്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എടാ വണ്ടി നോക്കട്ടോ. തണ്ണിയത്തിന്റെ പ്രൊമോഷൻ ഒന്നല്ലേ, യൂട്യൂബ് ചാനലാണ്. എന്താ ആ എന്നും ഉണ്ടാവില്ല. ഇല്ല അത് ഇപ്പൊ ഫസ്റ്റ് കസ്റ്റമർ നിങ്ങളാ. ഞാൻ ആലോചിച്ചത് ക്ലാസ്സിന് കൊടുക്കണ്ട, എന്തേലും 50-30 കൊടുക്കണ്ടേ ക്ലാസ്സിന്? അത് കുഴപ്പമില്ല. ചേട്ടാ ഇത് എന്നായി കറക്റ്റ് പൈസ എന്നായി? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. താങ്ക് യു ചേട്ടാ. ചേട്ടാ ചേഞ്ച് ഇല്ലല്ലോ. ചേട്ടാ ഒരു ക്ലാസ് ഡെയിലി ഇല്ല, ഇന്ന് മാത്രമേ ഉള്ളൂ.
ശരിയാടോ. ആ 1 രൂപ തീരാ. അയ്യോ തീരാറായി. ആ തീരാറേ, അവസാനത്തെ സ്പൂണാ. നിങ്ങളാണ് അവസാന തീർന്നോ? ശരിയാണോ? ആ എടുത്ത്. ആ എന്നാ അതെ. ആയിരം എന്നല്ല, ഒരു 10-30 ആണോ? എന്നാ ഇത് തീർന്നതേ, ഇതും കൂടി ഉള്ളോ? എവിടെ? എന്നാ കൊറച്ചും കൂടി കുടിക്കേ, കൊറച്ചും കൂടി. അല്ല കുഴപ്പമില്ല, മതി പൈസ കിട്ടി. അപ്പുല്ല, അപ്പു വീട്ടിൽ, അപ്പുവിന് ക്ലാസ് ഉണ്ട്. ശരിയെന്നോ? എന്റെയോ സച്ചിൻ. ഇത് കൊറേ നാൾ മുമ്പ് പഠിച്ചാ, എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ഉണ്ടാവും. മച്ചാ പറയാ, നമ്മളങ്ങനെ തണ്ണിമത്തം മുഴുവനും വിറ്റ് കഴിഞ്ഞിട്ടോ, തണ്ണിമത്തം വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആകെ കിട്ടിയത് 110 രൂപയാണ് കേട്ടോ കിട്ടിയത്. എന്തായാലും ഒരു കിഡ്നി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ചിലവർ വന്നിട്ട് 1 രൂപ 2 രൂപയൊക്കെ തന്നായിരുന്നു, ചിലവർ 10 രൂപയൊക്കെ വന്ന് തന്നിട്ടോ. എന്നിട്ട് ബാലൻസ് തിരിച്ച് കൊടുത്തപ്പോൾ അവർ ഇവിടെ വേണ്ട, നിങ്ങൾ കൊടുക്കുന്നല്ലേ എന്നൊക്കെ പറഞ്ഞത് സ്നേഹത്തോടെ നിങ്ങളുടെ തന്നെ വെച്ചോളാൻ പറഞ്ഞ് തന്നു. എന്തായാലും ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് കിഡ്നിയായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം സ്റ്റേബിൾ ഇട്ടപ്പോൾ തന്നെ 2 പേര് വന്ന് തണ്ണിമത്തം ചോദിച്ചു. പിന്നെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് അത്യാവശ്യം 2-3 പേരൊക്കെ വന്നായിരുന്നു. അതിനുശേഷം നല്ല ലാഗടിയായിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് വെച്ചാണ് ഓരോരുത്തരും വന്നുകൊണ്ടിരുന്നത്. പിന്നെ അവസാനമായപ്പോൾ ചെറുപറേ ചെറുപറയുന്ന ആൾക്കാർ വന്ന് നമ്മുടെ തണ്ണിമത്തം മുഴുവൻ തീർത്തു കേട്ടോ. എന്തായാലും ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു. പിന്നെ ഈ പൈസ ഇപ്പം നമുക്ക് കിട്ടിയത് 110 രൂപയാണ് കിട്ടിയത്. അപ്പോൾ ഈ 110 രൂപ നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പാവപ്പെട്ട ആരെങ്കിലും വരികയാണെങ്കിൽ, പൈസ ഇല്ലാതെ ആരെങ്കിലും വരികയാണെങ്കിൽ മരുന്ന് മേടിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആചാരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാനി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശത്തിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.